ചത്ത പശുവിന്റെ താഴെ അങ്ങാടിയിലെത്തിച്ച് അറവ് ചെയ്യാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. പശുവിന്റെ ജഡം കൊണ്ടുവന്ന മിനി ലോറിയും ഡ്രൈവറെയും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ആഞ്ചേരി ഭാഗത്തു നിന്നാണ് പശുവിനെ കൊണ്ടുവന്നതെന്ന് ഡ്രൈവർ നസീർ പോലീസിനോട് പറഞ്ഞു. ലോറിയിലുണ്ടായിരുന്ന വടകര സ്വദേശികളായ രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാത്രി ലോഡ് ഷെഡിംഗ് വേളയിൽ താഴെയങ്ങാടി മത്സ്യ മാർക്കറ്റിന് സമീപത്ത് പശുവിന്റെ ജഡം രഹസ്യമായി എത്തിക്കാനുള്ള ശ്രമം സമീപത്തെ യുവാക്കളുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് ഒഴിവാകുകയായിരുന്നു. ഇവിടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലയിൽ ജഡം അറുത്തെടുത്ത് വടകര ടൗണിലെ മത്സ്യ മാർക്കറ്റിനോട് ചേർന്ന ബീഫ് കടയിലെത്തിച്ച് മാംസം വിൽപ്പന നടത്തുകയായിരുന്നു പരിപാടിയെന്ന് നാട്ടുകാർ പറഞ്ഞു. ബീഫ് കടയുടെ ഉടമയുടേത് തന്നെയാണ് താഴെയങ്ങാടി മാർക്കറ്റിന് സമീപത്ത് പ്രവർത്തിക്കുന്ന അനധികൃത അറവുശാല. ഈ അറവുശാലയ്ക്കെതിരെ പരിസരവാസികൾ കുറച്ചു കാലമായി പ്രതിഷേധവുമായി രംഗത്താണ്. ഞായറാഴ്ച രാത്രി യുവാക്കൾ യോഗം ചേർന്ന് പിരിഞ്ഞതിന് പിന്നാലെയാണ് മിനിലോറിയിൽ പശുവിനെ കൊണ്ടുവന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പശുവിന് അനക്കമില്ലെന്ന് മനസ്സിലാക്കിയ യുവാക്കൾ ലോറിയിലുള്ളവരോട് കാര്യം തിരക്കിയപ്പോഴാണ് ജഡമാണെന്ന് വ്യക്തമായത്. അപ്പോഴേക്കും ഡ്രൈവർ ഒഴികെ ലോറിയിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടി. പിന്നീട് നാട്ടുകാർ ലോറി തടഞ്ഞിടുകയായിരുന്നു. മൃതപ്രായമായ പശുവിനെ ആയഞ്ചേരി ഭാഗത്തു നിന്നാണ് ലോറിയിൽ കയറ്റിയത്. കാക്കുനിക്കടുത്തുള്ള റഷീദിന്റേതാണ് V1 എന്ന പേരുള്ള ലോറിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ആളുകൾ തടഞ്ഞുവെച്ച ഡ്രൈവർ നസീറിനെ സ്ഥലത്തെത്തിയ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. പിന്നാലെ പശുവിന്റെ ജഡവുമായി ലോറി നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. മുദ്രാവാക്യം വിളികളുമായി യുവാക്കൾ ലോറിയെ പിന്തുടർന്നു. ഇത്തരം നീചപ്രവൃത്തി ഇതിനു മുമ്പ് നടന്നതായും ഇനി അനുവദിക്കില്ലെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. സംഭവം സംബന്ധിച്ച് വടകര പോലീസ് കേസെടുത്തു. ഞങ്ങൾ ഇന്ന് ഈ സാധനം കൈയോടെ പിടിക്കുമ്പോൾ അവിടെ ഈ തോല് സൂക്ഷിക്കുന്ന ഒരു ജാഗയും കണ്ടുപിടിച്ചു. അവിടെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 5-10 വർഷമായി ഏതോ തരത്തിൽ ലൈസൻസ് ഒപ്പിച്ചുകൊണ്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് ഈ തോല് ജാഗ ഉള്ളത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികളും മറച്ചുവെച്ച ഒരു സത്യാവസ്ഥയും കൂടി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇന്നിവിടെ ഞങ്ങളിത് ഈ വണ്ടിയും ഈ ചത്ത പശുവിനെയും പിടിക്കുമ്പോൾ ഇതിന്റെ മുതലാളി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് ഓടി എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ആരാണെന്നുള്ളത് വ്യക്തമായി തിരിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും എല്ലാ കച്ചവടക്കാരുമായി ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് ചത്ത പശുവിന്റെ ഇറച്ചി ഞങ്ങളെ കൊണ്ട് തിന്നിക്കാൻ നിങ്ങൾ ഒരുമ്പിടുമ്പോൾ നാളെ അത് വലിയൊരു പ്രത്യാഘാതമായി ഞങ്ങൾ ഈ നാട്ടുകാർ ഒന്നിച്ചു കൂടിയാൽ നിങ്ങൾക്ക് ഈ കച്ചവടം തന്നെ നിർത്തി മറ്റെവിടെയെങ്കിലും പോകേണ്ടി വരും. ഇതൊരു താക്കീതാണ്. എത്രയും പെട്ടെന്ന് ഈ തോലിജാഗയും മറ്റും അവിടെ നിന്ന് മാറ്റണമെന്നും ഇതോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പ്രദേശ ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കണം. ഒരു സ്മെല്ലിന്റെ കാര്യത്തിലായാലും ഈ നമ്മളേതായ ഒരു തകരാറുമുണ്ട്. എല്ലാത്തിൻ്റെ ആവശ്യത്തിന് പോലും അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ അഡീഷണലായി ഒരു ആളുകൾ താമസിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ട്. വളരെ വിഷമമാണ്. നമുക്ക് വളരെ വേഗം അതിന് പരിഹാരം ഉണ്ടാക്കണം. അത് എല്ലാവരും കൂടി അതിന് ഒരു പരിഹാരം ഇല്ല. ഇവിടുത്തെ ആണെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ്, റിലീജിയസ് മതപരമായി ബന്ധപ്പെട്ടവർ എല്ലാവരും ബന്ധപ്പെട്ട് ഇതിൽ ഒരു വെറുപ്പിൻ്റെ പ്രശ്നമില്ല. പൊളിറ്റിക്കലോ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. അത് ഈ പ്രശ്നം അതിൻ്റെ രമ്യമായി പരിഹരിക്കണം. അതിനെല്ലാവരും സഹായിക്കണം.